Next, we are beginning with Software Process Improvement, SPI. സോഫ്റ്റ്വെയർ പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾക്ക് എന്താ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ദി എലമെൻസ് ആയിക്കോട്ടെ, വിത്ത് റെസ്പെക്ട് ടു ദി സ്ട്രാറ്റജി ആയിക്കോട്ടെ. അപ്പം അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്താ ഈ ഒരു എസ് പി ഐയുടെ മെയിൻ എന്താണ് പറയുക ക്രൈറ്റീരിയ ആയിട്ട്, അല്ലെങ്കിൽ മെയിൻ ഒരു എന്താണ് പറയുക ആ ഒരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു എസ് പി ഐയുടെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു എസ് പി ഐ ഫ്രെയിം വർക്കിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്, എ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഹൗ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ് മസ്റ്റ് ബി അച്ചീവ്ഡ്. പിന്നെ എ മെത്തേഡ് ഫോർ അസസിങ്, നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രോസസ്സ്. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ എഫക്റ്റീവ് ആക്കാനുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പം ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആ ഒരു സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സിനെ അസസ് ചെയ്യാനുള്ള മെത്തേഡും നമ്മൾക്ക് ഈ ഒരു എസ് പി ഐ ഫ്രെയിംവർക്കിൽ കിട്ടും. പിന്നെ ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള റിസൾട്ടിനെ സമ്മറൈസ് ചെയ്യാനായിട്ടും ഉള്ള മെക്കാനിസം ഉണ്ട്. ആൻഡ് in order to a strategy to implement these process characteristics which is being weak or missing. അതായത് ഇപ്പം ഇപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കണം. നാല് കീ പോയിൻറ്റ്സ് ആണ് എസ് പി ഐ ഫ്രെയിം വർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എസ് പി ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു എഫക്റ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ടാണ്. സോ അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്ത് ബെറ്ററാക്കി ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതാണ് എസ് പി ഐ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രെയിം വർക്കുമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എസ് പി ഐയുടെ പ്രോസസ്സസ് ആണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഗ്യാപ്പ് അനാലിസിസ്. നമ്മളുടെ ഈ ഒരു റോഡ് മാപ്പിൽ നമ്മൾ ഇനീഷ്യലി നമ്മളുടെ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈക്ക് പറയുന്നത് ആ ഒരു നെയിം പറയുന്നത് അസസ്മെൻ്റ് എന്നാണ്. സോ അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേനും റോഡ് മാപ്പിനെ പറയുന്നതാണ്. ആ ഒരു റോഡ് മാപ്പിനെ നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേനും വി കെൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് വിത്ത് റെസ്പെക്ട് ടു ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ്. സോ ആ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രോസസ്സിനെ നമുക്ക് റിസൾട്ട് ചെയ്യും. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾക്കിപ്പം ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ബെസ്റ്റ് പ്രാക്ടീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഹൗ ഇസ് ദാറ്റ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോക്കൽ ആപ്ലിക്കേഷനും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് അതിനെയാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പിനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ മച്ച് ഇസ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഇസ് ലൈവ് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പോയിൻറ്റ് ഇസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സോ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേനും ഇഗെയിൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ടീമിലുള്ള പ്രാക്ടീഷണേഴ്സ് കാണും, ടെക്നിക്കൽ മാനേജേഴ്സ് കാണും, സീനിയർ മാനേജേഴ്സ് കാണും. അപ്പോൾ ഇവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്പം ബേസിക് ലെവൽ ഫ്രഷേഴ്സ് ആയിട്ട് വരുന്നവർക്ക് മോർ ഓർ ലെസ് ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ടോപ്പിക്സ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതൊക്കെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. തേർഡ് വൺ ഇസ് സെലക്ഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. സെലക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഏത് പ്രോസസ്സ്, നമുക്കറിയാം പല പ്രോസസ്സ് മോഡൽസ് ഉണ്ട് അല്ലേ, ഇതിന് ഏതായിരിക്കും നമ്മളുടെ ഓർഗനൈസേഷൻ ബെസ്റ്റ് ആയിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേനും നമ്മളുടെ ഏത് സോഫ്റ്റ്വെയർ ബിൽഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം വൈ എം ഐ സെലക്ടിങ് ഡാറ്റ എന്നുള്ളതൊന്നും, പിന്നെ സോറി വാട്ട് എം ഐ സെലക്ടിങ് എന്നുള്ളതൊന്നും വൈ എം ഐ സെലക്ടിങ് ഡാറ്റ എന്നുള്ളതും നമ്മളിപ്പോൾ പറയുന്നത് സെലക്ഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ആണ്. സോ വൈ എം ഐ സെലക്ടിങ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എസ് പി ഐ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത്, ഒരു പ്രോസസ്സ് മോഡലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ആൻഡ് എന്തൊക്കെ ക്രൈറ്റീരിയസ് വെച്ചാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുള്ള വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം എന്തെങ്കിലും നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രോസസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഡ്രസ്സ് ചെയ്യുന്നത്.
ഇനി നമുക്കറിയാം പല രീതിക്കുള്ള പ്രോസസ്സും ടെക്നോളജി എലമെൻസുമായിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ലൈക്ക് മൈഗ്രേഷൻ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ സെലക്ഷന് നമ്മൾ ഒരു എന്താ പറയുക റിയാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് വെരി ഡിഫിക്കൾട്ടാണ്. കാരണം നമുക്ക് 10-20 മോഡൽസ് കാണും സെലക്ട് ചെയ്യാനായിട്ട്, പല ക്രൈറ്റീരിയാസ് കാണും, ചിലപ്പം എല്ലാ ക്രൈറ്റീരിയാസും ഒരുപോലെ ഒത്തുവരണം എന്നില്ല. സോ ക്രൈറ്റീരിയാസ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഒരു ഇപ്പം നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു തീരുന്ന പോലത്തെ ഒരു സംഭവമല്ല. അതിന് നല്ല എഫേർട്ട് ഇടണം, ഒരുപാട് ഡിസ്കഷൻസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇഫ് വി ആർ ടേക്കിംഗ് എ ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മളൊരു ചോയ്സ് ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ബാക്ക് ചെയ്യുന്ന ഒരു റീസണും കൂടെ കാണണം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇൻസ്റ്റലേഷൻ ആൻഡ് മൈഗ്രേഷൻ. ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സോഫ്റ്റ്വെയർ ഓർഗനൈസേഷനിൽ നമ്മൾ SPI റോഡ് മാപ്പിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. സോ സംടൈംസ് ദി എൻറ്റയർ ന്യൂ പ്രോസസ്സ് ഇറ്റ്സ് റെക്കമെൻഡ് ഫോർ ദി ഓർഗനൈസേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി ഇൻഡിവിജ്വൽ ടാസ്ക് ആയിട്ടായിരിക്കും ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ്സ് എന്താണ് നമ്മളോട് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോസസ്സ് കാണും, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് മാറ്റുന്നത്. അപ്പം ആ ഒരു മൈഗ്രേഷൻ നമ്മളുടെ ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അല്ലെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഓക്കെ ഞാനെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം നോക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത ഒരു എൻറ്റയർ എന്താ പറയുക മൈഗ്രേഷനും ഇൻസ്റ്റാളേഷനും ഒക്കെ നമ്മൾ ആ ഒരു നല്ല പ്രോസസ്സ് വരുമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ ഇപ്പം എന്താണ് ഫൈനലി എന്താണ് പറ്റുന്നത്, നമ്മൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഇതിനകത്ത് നമ്മൾ നോക്കും എങ്ങനെയാണ് ലൈക്ക് നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വാട്ട് ഇസ് ദ ചേഞ്ച്. ക്വാണ്ടിറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിനും ക്വാളിറ്റേറ്റീവ് മെട്രിക്സിലും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് വൺ ഇസ് റിസ്ക് മാനേജ്മെൻറ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും മൂന്ന് രീതിക്ക് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രയർ ടു ദി ഇനീഷ്യേഷൻ ഓഫ് ദി SPI റോഡ് മാപ്പ്, ഡ്യൂറിങ് ദി SPI ആക്ടിവിറ്റീസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സും. ഇതിൻ്റെ ഇടയിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബഡ്ജറ്റ് ആൻഡ് കോസ്റ്റ് വരാം, ഡെലിവറബിൾസിന് റിലേറ്റ് ചെയ്ത് വരാം, മെയിൻ്റനൻസ് വരാം, മിഷൻസ് ആൻഡ് ഗോൾസ്, ഡെവലപ്മെൻറ്റ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എൻവയോൺമെൻറ്റ്, SPI സ്റ്റാഫ്, ഇതിലൊക്കെ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് വരാം. ഇനി നമുക്ക് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് നമുക്ക് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ SPI എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു പ്രോസസ്സ് ചെയ്യുന്ന വേറൊരു പ്രോസസ്സിലോട്ടുള്ള മൈഗ്രേഷൻ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എഫക്റ്റീവ്. ആ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എഫക്റ്റീവ് ആണെന്നാണ്. അപ്പം ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു റോഡ് മാപ്പ്, വിച്ച് ഇസ് ഇൻ ദ ടേംസ് ഓഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസസിന് ഗ്യാപ്പ് എന്ന് നമ്മൾ വിളിക്കും. ഈ ഒരു ഗ്യാപ്പിനെ ലൈക്ക് ഈ ഒരു സംഭവത്തിനെ ബാക്കിയുള്ളവർ ഉൾക്കൊള്ളാനായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും, ട്രെയിൻ ചെയ്യും. ഏത് പ്രോസസ് മോഡലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ഡിസൈഡ് ചെയ്യും, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും ഓർഗനൈസേഷനിൽ. അപ്പം നമ്മൾ ഒരു മൈഗ്രേഷനാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു പ്രോസസ്സിന് അതർ പ്രോസസ്സിലോട്ട്. പിന്നെ അത് മാത്രമല്ല വേറൊരു സംഭവം കൊണ്ടുണ്ട് ഒരു ഇൻക്രിമെൻ്റൽ മൈഗ്രേഷൻ നമ്മൾ പറയും. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ പിന്നെയും നമുക്ക് ബെറ്റർ ആക്കാം ടു മോർ എഫക്റ്റീവ് സ്ട്രാറ്റജി. അപ്പോൾ അതിനുള്ള പ്രൊവിഷനും അവിടെയുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഇവാലുവേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടുള്ള റിസ്കുകൾ അനലൈസ് ചെയ്യുക. അത്രയാണ് SPI വരുന്നത്.